സിടിവി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജെകെ ജുവൽസ് ഓപ്പോസിറ്റ് ടിഡിഎം ഷോമാർട്ട് തൊടുപുഴ. നിർമ്മാണ സാമഗ്രികളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റത്തിനെതിരെ തൊടുപുഴയിൽ ലെൻസ്ഫെഡ് നേതൃത്വത്തിൽ നിൽപ്പ് സമരം. മുനിസിപ്പൽ ഓഫീസിന് മുൻപിലാണ് നിൽപ്പ് സമരം നടന്നത്. നിർമ്മാണ സാമഗ്രികളുടെ അനിയന്ത്രിതമായ വിലവർദ്ധനയ്ക്കെതിരെ ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ഓഫീസിന് മുൻപിലാണ് സമരം നടത്തിയത്. സിമെന്റ്, കമ്പി, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് സാമഗ്രികളുടെ വില സമീപകാലത്ത് ഇരട്ടിയായി വർദ്ധിച്ചതായി സംഘടന ചൂണ്ടിക്കാട്ടി. ഇന്ധനവില വർധനയും നിർമ്മാണ സാമഗ്രികളുടെ വിലവർദ്ധനയ്ക്ക് കാരണമായതായി അവർ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് നടത്തിയ സമരം സംഘടനയുടെ ജില്ലാ സെക്രട്ടറി ബിജോ മുരളി ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ മേഖലയിലെ അസംസ്കൃത വസ്തുക്കളുടെ അനിയന്ത്രിതമായ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് ലെൻസ്ഫെഡ് ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഭരണ സ്ഥിരാകേന്ദ്രങ്ങളുടെ മുന്നിൽ നടത്തുന്ന ധർണയുടെ ഭാഗമായിട്ടാണ് തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ മുൻപിലും ഇന്ന് ഇങ്ങനെയൊരു സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. നിർമ്മാണ സാമഗ്രികളായ സിമെന്റ്, കമ്പി, ഇലക്ട്രിക്കൽ വസ്തുക്കൾ തുടങ്ങിയവരുടെ അനിയന്ത്രിതമായ വിലവർദ്ധനവ്, അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അതിനൊരു വർധനവ് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ലെൻസ്ഫെഡ് ഇങ്ങനെ സമരം രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഈ കോവിഡ് പശ്ചാത്തലത്തിൽ ഒരു കുറച്ച് നാളെങ്കിലും കുറച്ച് സമയത്തെങ്കിലും നമ്മുടെ ഈ സാമ്പത്തിക വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്നതിൽ നിർമ്മാണ മേഖല വഹിച്ച പങ്ക് വളരെ വലുതാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നിർമ്മാതാക്കളെയും കോൺട്രാക്ടറെയും ചെറുകിട കോൺട്രാക്ടറെയും വളരെ ദുരിതത്തിലേക്ക് താഴ്ത്തുന്ന വിധത്തിലേക്ക് കുത്തക കമ്പനികൾ നടത്തുന്ന ഈ വിലവർദ്ധനവിനെതിരെ ശക്തമായ സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ് ലെൻസ്ഫെഡ്. അത് ഇതൊരു അതിജീവനത്തിന്റെ പോരാട്ടമാണ്, അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. കാരണം വേറെ നിർവാഹമില്ലാത്തതിനാലാണ് ലെൻസ്ഫെഡ് ഇങ്ങനെ ഒരു സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടി വന്നത്. ഈ സമരം ഒരു സൂചന മാത്രമായിട്ടും ഞങ്ങൾ വളരെ നിർമ്മാണം സ്തംഭിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ ഇതിനെ തുടർന്നുണ്ടാകും. ഏരിയ പ്രസിഡന്റ് അബി പി വി അധ്യക്ഷനായി, ഏരിയ സെക്രട്ടറി രാകേഷ് രവീന്ദ്രൻ, ട്രഷറർ കെ ജി സുരേഷ് കുമാർ എന്നിവ സംസാരിച്ചു.